ഏറ്റവും പുതിയ ക്ലാസിക്സ് 350 മേക്ക് ഇറ്റ് യുവേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ കോൺഫിഗർ ചെയ്യാം, വാഹനത്തിൽ എന്തൊക്കെ മാറ്റം വരുത്താം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം. അതിനുവേണ്ടി റോയൽ എൻഫീൽഡിന്റെ മൊബൈൽ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ ഉപയോഗിച്ച് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ കഴിയും. ഒപ്പം തന്നെ വെബ് വെർഷൻ റോയൽ എൻഫീൽഡ് വെബ്സൈറ്റിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക പേജ് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. മേക്ക് ഇറ്റ് യുവേഴ്സ് റോയൽ എൻഫീൽഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒരു റിസൾട്ട് തന്നെ അതാണ്, ആ ഒരു വെബ്സൈറ്റിൻ്റെയാണ്. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഏത് കളറാണ് നമുക്ക് വേണ്ടത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓരോ കളർ സെലക്ട് ചെയ്യുന്ന സമയത്തും ആ ഒരു വാഹനത്തിൻ്റെ എത്രയാണോ നിലവിലത്തെ ഓൺ റോഡ് പ്രൈസാണ്, അങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വാഹനത്തിൻ്റെ വിലയും വ്യത്യാസം വരും. മറ്റേ ട്രിപ്പർ അടക്കമുള്ള കാര്യങ്ങൾ, നാവിഗേഷൻ അടക്കമുള്ളത് ഈ ഒരു ക്രോം റെഡ് വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു വശത്താണ് എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ കഴിയും എന്നുള്ളത്. കളർ, മിറർ, നാവിഗേഷൻ, ഹെഡ്ലൈറ്റ്, വീല്, സ്റ്റൈലിലാണെങ്കിൽ പ്രൊട്ടക്ഷനിലേക്ക് വരികയാണെങ്കിൽ എൻജിൻ ഗാർഡ്, സം ഗാർഡ്, കംഫർട്ടിലേക്ക് വരികയാണെങ്കിൽ സീറ്റ്, വിൻഡ്ഷീൽഡ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വാഹനത്തിൽ ചേഞ്ചസ് വരുത്തി നോക്കാം. മിററിലേക്ക് വരികയാണെങ്കിൽ എക്സ്ട്രാ രണ്ട് മിറർ കൂടി ഇതിനകത്ത് റോയൽ എൻഫീൽഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്താൽ ആ ഒരു മിറർ വന്നാൽ വാഹനത്തിൽ എന്തായിരിക്കും മാറ്റം എന്നുള്ളത് അവിടെ റോയൽ എൻഫീൽഡ് കാണിച്ചിട്ടുണ്ട്. ഇനി നാവിഗേഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് ആ ഒരു ട്രിപ്പർ നാവിഗേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ഒരു കളർ വേരിയൻറ്റിൽ മാത്രം, ഏറ്റവും ടോപ്പായിട്ടുള്ള മോഡലിൽ മാത്രമാണുള്ളത്. ഹെഡ്ലൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു മൂന്ന് രീതിയിലുള്ള ഹെഡ്ലൈറ്റ്, നിലവിൽ വരുന്ന ഈ ഒരു വൈസറോട് കൂടിയ ഹെഡ്ലൈറ്റാണ് നിലവിൽ ഈ വാഹനത്തിൽ വരുന്നത്. അതല്ല മാറ്റണമെങ്കിൽ നമുക്ക് മറ്റൊരു ഹെഡ്ലൈറ്റ് ചൂസ് ചെയ്യാം. വീലിലേക്ക് വന്നാൽ വീല് നോർമൽ വീലാണ് ഇപ്പോൾ ഈ വാഹനത്തിനുള്ളത്. ഇത് നമുക്ക് അലോയി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. രണ്ട് അലോയിയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എൻജിൻ ഗാർഡ്, ക്രാഷ് ഗാർഡ് പല രീതിയിലുള്ളത് വരുന്നുണ്ട്. ഇനി സം ഗാർഡിലേക്ക് വരികയാണെങ്കിൽ അത് ഒറ്റ വേരിയൻ്റ് കളർ മാത്രമാണ് വരുന്നത്, സിൽവർ മാത്രമാണ് വരുന്നത്. അത് ഈ ഒരു താഴെ ഭാഗത്തായി എൻജിന് ഒരു പ്രൊട്ടക്ഷനൊക്കെ നൽകുന്നതിന് വേണ്ടി, ചെളിയൊക്കെ എൻജിനുള്ളിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അത്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തു. ഇനി കംഫർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സീറ്റ്, സീറ്റ് ഒരു പല രീതിയിലുള്ള ഒരു 6-7 ടൈപ്പ് സീറ്റുകൾ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. മുൻഭാഗത്തെ സീറ്റിനടിയിലായി നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ കിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട്. അത് ഈ ഒരു വാഹനത്തിൽ ഒഴിവാക്കി. എന്നാൽ ആ ഒരു ക്ലാസിക് ഫീല് ലഭിക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ആ ഒരു റൈഡർ സീറ്റിൻ്റെ സ്പ്രിങ് കിറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ഓപ്ഷണലായിട്ട്. അതൊരു ക്ലാസിക് ഫീല് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വിൻഷീൽഡിലേക്ക് വരികയാണെങ്കിൽ 3950 രൂപയാണ് വിൻഷീൽഡിൻ്റെ വില. അതും ആ മെറ്റിയോറിനിൽ കണ്ടതിന് സമാനമായൊരു വിൻഷീൽഡ് തന്നെയാണ്. പിന്നീട് ഫുഡ് പേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 2500 ആ ഒരു റേഞ്ചിലാണ് ഫുഡ് പേക്കിൻ്റെ ഒക്കെ ആ ഒരു പ്രൈസ്. അതും പല രീതിയിലുള്ള സിൽവർ, ബ്ലാക്ക്, അങ്ങനെ പല കളർ തീമിലുള്ള ഫുഡ് പേക്കുകൾ ലഭ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തത്. ഒന്ന് അലോയി ആഡ് ചെയ്തു, ഈ ഒരു എൻജിൻ ഗാർഡ് ആഡ് ചെയ്തു, ഈ താഴെ ഒരു പ്രൊട്ടക്ഷൻ, എൻജിൻ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തു, മിറർ നമ്മൾ ചേഞ്ച് ചെയ്തു, സീറ്റ് ചേഞ്ച് ചെയ്തു, ഈ ഒരു സ്പ്രിങ് നമ്മൾ ആഡ് ചെയ്തു. ഇങ്ങനെ ഇത്രയും ചേഞ്ചസ് നമ്മൾ ഈ വാഹനത്തിൽ വരുത്തി. വാഹനത്തിൻ്റെ ലുക്കിൽ തന്നെ ഒരു മാറ്റം നമുക്ക് കാണാനാകും. ഇത് നമുക്ക് ഫുൾ സ്ക്രീൻ കാണണമെങ്കിൽ ഇവിടെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്താൽ വാഹനത്തിൻ്റെ ഫുൾ സ്ക്രീൻ വ്യൂ നമുക്ക് ലഭ്യമാകും. ഇതാണ് നമ്മൾ ഈ വാഹനത്തിൽ വരുത്തിയ നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു കസ്റ്റമൈസേഷൻ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കോൺഫിഗർ ചെയ്തു. നമ്മൾ ഇത്രയും കോൺഫിഗറേഷൻ ഇതിൽ വരുത്തിയപ്പോൾ ഈ വാഹനത്തിന് 3 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് ഈ ഒരു മുകൾ ഭാഗത്തായി ആ ഒരു പ്രൈസ് നമുക്ക് കാണാനാകും. ഇനിയൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പേഴ്സണലൈസ് ആണ്. ഇവിടെ നമ്മൾ ഇത്രയും അക്സസറീസൊക്കെ ആഡ് ചെയ്ത സമയത്ത് അവർ ആ ഒരു പേഴ്സണലൈസ്ഡ് ബാഡ്ജ് നമുക്ക് വേണ്ടി ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത സമയത്ത് അത് ഓപ്പൺ അല്ലായിരുന്നു. കസ്റ്റം ബിൽഡ് ഫോർ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജാണ്. ഇതിന് താഴെയായി നമുക്ക് നമ്മുടെ പേര് ആഡ് ചെയ്യാം. ശേഷം വാഹനം ഏത് മാസം നിർമ്മിച്ച് പുറത്തിറങ്ങി, ഏത് വർഷം ഏത് മാസം നിർമ്മിച്ച് പുറത്തിറങ്ങി എന്നുള്ള ഒരു ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. എവിടെ ഏത് പ്ലാന്റിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചതെന്നും റോയൽ എൻഫീൽഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഈ ഒരു വാഹനം കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പോൾ കസ്റ്റം ബിൽഡ് ഫോർ ഡിജി ഡ്രൈവ് നവംബർ 2021 റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആ ഒരു ടാങ്കിൻ്റെ പുറത്ത് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു കസ്റ്റം ബാഡ്ജിങ്.